എൻ്റെ ആത്മാവേ, ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവനെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. 42 സങ്കീർത്തനം 5 തിരുവചനം. ഒരിക്കലൊരു കാക്ക തൻ്റെ ശരീരത്തിലെ ഇരുണ്ട നിറമോർത്ത് സങ്കടപ്പെടുകയാണ്. എന്തൊരു അഭംഗിയാണ് എനിക്ക്, ഇങ്ങനെ ഒരു നശിച്ച ജീവിതം എനിക്ക് വേണ്ടായിരുന്നു. കാക്ക ചിന്തിച്ചു. അങ്ങനെ അരയന്നത്തെ കണ്ടപ്പോൾ കാക്കയോർത്തു, അരയന്നമാണ് ഏറ്റവും സന്തോഷമുള്ളത്. ഇത്ര ഭംഗിയോടുകൂടിയാണ് അരയന്നം ഇരിക്കുന്നത്. കാക്ക ചോദിച്ചു, അരയന്നമേ, നീയാണോ ഏറ്റവും വലിയ സന്തോഷമുള്ളത്? അരയന്നം പറഞ്ഞു, അതെ, ഞാനായിരുന്നു ലോകത്തിലെ ഏറ്റവും സന്തോഷപതി എന്ന് ഓർത്തിരുന്നു. എന്നാൽ ഞാനൊരു മനോഹര വർണ്ണമുള്ള തത്തയെ കണ്ട എന്നു മുതൽ എന്നേക്കാൾ എത്ര അഴകാണ് തത്തയ്ക്കെന്നോർത്തപ്പോൾ എൻ്റെ ആനന്ദമെല്ലാം നഷ്ടപ്പെട്ടു പോയി. കാക്ക പിന്നെ മനോഹരിയായ തത്തയെ തേടിയുള്ള യാത്രയാണ്. തത്തമ്മയോട് ചോദിച്ചു, ഇത്ര മനോഹരമായ തൂവലുകളൊക്കെയുള്ള നീ ലോകത്തിൽ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്? തത്ത പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. ഞാനൊരു മയിലിനെ കാണുന്ന കാലഘട്ടത്തോളം ഞാനായിരുന്നു ഏറ്റവും സൗന്ദര്യമുള്ളതെന്ന് ആഗ്രഹിച്ച് സന്തോഷിച്ചിരുന്നു. മയിലിനെ കണ്ടപ്പോൾ മനസ്സിലായി, അതാണ് ഏറ്റവും സന്തോഷവും മനോഹരമുള്ളത്. ഒരുപാട് ഇങ്ങനെ അലഞ്ഞിട്ടും കാക്കയ്ക്ക് മയിലിനെ കണ്ടെത്താൻ പറ്റിയില്ല. ഒരിക്കലൊരു നാൾ മൃഗശാലയുടെ മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ആ മൃഗശാലയ്ക്കുള്ളിൽ നിരവധി ആളുകൾ കൂടി നിൽക്കുന്ന കണ്ടു. നോക്കുമ്പോൾ മയിലിൻ്റെ നൃത്തം കണ്ട് ആസ്വദിക്കുക. കുറേ നേരം കാത്തിരുന്നു. ആളെല്ലാം മാറിയപ്പോൾ കാക്ക വന്ന് ചോദിച്ചു, മയിലെ, എത്ര സുന്ദരമായ പീലികളാണ് നിനക്കുള്ളത്. എല്ലാവരും നിന്നെ കാണുവാൻ വരുന്നുണ്ട്. നീ എത്ര സന്തോഷത്തോടുകൂടിയാണ് കരുതുന്നത്. നിന്നെ കാണാൻ എത്ര സുന്ദരിയാണ്. മയില് പറഞ്ഞു, ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്, എൻ്റെ സൗന്ദര്യം കൊണ്ട് ഞാൻ ഈ കൂട്ടിൽ അകപ്പെട്ടുപോയി. എനിക്കൊരു സന്തോഷവുമില്ല. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു കാക്കയെപ്പോലെ ഇങ്ങനെ പറന്ന് നടക്കാൻ. ഈ മൃഗശാലയിൽ മറ്റെല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെയുണ്ട്, പക്ഷേ നിന്നെ ഇവിടെ ആരും അങ്ങനെ കൂട്ടിലിടാറില്ല. ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു കാക്കയെപ്പോലെ ആകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളെയോർത്ത് വിഷാദിച്ച് ഉള്ളിഞ്ഞിറങ്ങുന്നവരാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തു നോക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുന്നതെന്നോർത്ത് ഭാരപ്പെട്ട് ഞരങ്ങുമ്പോൾ 42 സങ്കീർത്തനത്തിൽ നമ്മെ ഉറപ്പിക്കുന്ന ദൈവജനം, എൻ്റെ ആത്മാവേ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്താ? ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടാണ്, അതുല്യമായിട്ടാണ്. നിരവധി അനുഗ്രഹങ്ങളും സാധ്യതകളും താലന്തുകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ദൈവത്തിൽ ഇങ്ങനെ അടിയുറച്ച് വിശ്വസിപ്പാൻ പറ്റണം. ഹോരപുത്രന്മാർ സങ്കീർത്തനത്തിലൂടെ ഓർപ്പിക്കുന്നു, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ, നീർച്ചാൽ തേടുന്ന മാൻപേട പോലെ ദൈവസന്നിധിയെക്കുറിച്ചുള്ള ആഴമേറിയ ദാഹമാണ് മനുഷ്യർക്കുണ്ട്. മഴത്തുള്ളിയുടെ ആഹ്ലാദം കണ്ടപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. മഴത്തുള്ളിയുടെ മറുപടി, എൻ്റെ ഉള്ളിലൊരു സാഗര സ്വപ്നമുണ്ട്. അതുതന്നെയാണ് എൻ്റെ ഈ വലിയ സന്തോഷത്തിൻ്റെ, ഒരു വലിയ ആഹ്ലാദത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. സാഗര സ്വപ്നമാണ്. എത്ര ദൂരമുണ്ട് സാഗര ലക്ഷ്യത്തിലേക്ക് എന്ന ചോദ്യത്തിന് ഒഴുകി ലയിക്കുമ്പോൾ, ഏത് പ്രയാസങ്ങൾ വന്നാലും മഹാസാഗരത്തിൻ്റെ ഭാഗമാകും വരെ ഞാനിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. എത്ര തടസ്സമുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള കരുത്ത് എനിക്ക് ലഭ്യമാകും. അതെ, നിർച്ചാൽ തേടുന്ന മാൻപേട പോലെ ദൈവസന്നിധി ബോധത്തെക്കുറിച്ചുള്ള ആഴമേറിയ പ്രണയത്തോടെ, ദൈവകൃപയോടെ ദൈവസന്നിധിയിൽ എത്തുവോളമുള്ള ആ വലിയ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ തണവിൽഗണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങാതെ, സങ്കടപ്പെട്ടിരിക്കാതെ, വേദനയോടിരിക്കാതെ, ദൈവമറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തെന്നുള്ള തിരിച്ചറിവോടുകൂടെ, തടസ്സങ്ങൾക്കിടയിലൂടെ നന്മയുടെ നനവുകൊണ്ട് പതിയെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. സാഗര ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലേക്കാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ നാം ഇങ്ങനെ ഒഴുകുക, നിലച്ചു പോകാതെ, പലപ്പോഴും സങ്കടപ്പെട്ടിരിക്കാതെ. മരുഭൂമി പടരുന്ന ജീവിത അനുഭവങ്ങളിൽ ഇവിടെ ഇതാ വിഷാദിച്ചുള്ളിഞ്ഞിറങ്ങാതെ ദൈവത്തിൽ പ്രത്യാശ വെക്കുക.
ദൈവകൃപയുടെ മഹാസാഗരത്തിലേക്ക് എത്തുവോളം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നീർച്ചാലത്തേടുന്ന മാൻപേട പോലെ ദൈവസന്നിധിയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യത്തോടുകൂടെ കർത്താവേ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങേണ്ടി വരുമ്പോൾ, ഭാരപ്പെടുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെക്കുവാൻ, അവിടുത്തെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിധകളിൽ ഞങ്ങളെ കൈവിടാത്ത നാഥനെന്നുള്ള തിരിച്ചറിവോടുകൂടെ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണം. അങ്ങയുടെ കൃപയാ ഞങ്ങളെ നിറയ്ക്കണം. വേദനകളൊക്കെ അവിടുന്ന് മാറ്റണമേ. സ്വർഗീയമായ അനുഗ്രഹത്താൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.